ജെ എൻ യുവിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ ഫലം രാജ്യത്താകമാനം പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ഇടത് സംഘടനകൾ വിജയിച്ചപ്പോൾ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ എ ബി വി പി നേടിയ മുൻതൂക്കം ഉയർത്തിക്കാണിക്കാനായിരുന്നു ചില ദേശീയ മാധ്യമങ്ങൾക്ക് തിടുക്കം. തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തുടക്കത്തിൽ എ ബി വി പിക്ക് ലഭിച്ച ലീഡ് ദേശീയ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുകയായിരുന്നു. രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാന ക്യാമ്പസിൽ ഇടത് സഖ്യം നേടിയ വൻ വിജയം അറിയിക്കാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 1996 ശേഷം ആദ്യമായി ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആകുന്നുവെന്നതും ചർച്ചാ വിഷയമാണ്. ഐസാ സ്ഥാനാർത്ഥിയായ ബീഹാറിൽ നിന്നുള്ള ധനഞ്ജയാണ് എ ബി വി പിയുടെ ഉമേഷ് ചന്ദ്ര അജ്മീറിയെ 922 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരഞ്ഞെടുപ്പിൽ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ 4 സെൻട്രൽ സീറ്റുകളാണ് ഇടത് സഖ്യം പിടിച്ചെടുത്തത്. 4 വർഷത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് പോളിംഗിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 73% വോട്ടിംഗ് ആണ് തിരഞ്ഞെടുപ്പിലുള്ളത്. 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത്. തിരഞ്ഞെടുപ്പിലെ ഉയർന്ന വിദ്യാർത്ഥി പങ്കാളിത്തമാണ് ഈ തിരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇടത് നക്സൽ കൂട്ടുകെട്ടിനെ ജെ എൻ യുവിൽ എ ബി വി പി ദഹിപ്പിച്ചു കളഞ്ഞു എന്ന തരത്തിലായിരുന്നു ചില ഹിന്ദി ഇംഗ്ലീഷ് ന്യൂസ് ടെലിവിഷൻ ചാനലുകളുടെ സ്ക്രോളുകളും ഹെഡ്ലൈനുകളും. ഫലം പൂർണ്ണമായി വന്ന് വൻ ഭൂരിപക്ഷത്തിൽ ഇടത് കൂട്ടുകെട്ട് വിജയിച്ചപ്പോഴും വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ എ ബി വി പി നേടിയ മുൻതൂക്കം വൻ രീതിയിൽ ആഘോഷിച്ച മാധ്യമങ്ങൾ ഇത് തിരുത്താൻ തയ്യാറായില്ല. അട്ടിമറി വിജയം നേടാൻ ശക്തമായ പ്രവർത്തനങ്ങളാണ് എ ബി വി പി നടത്തിയിരുന്നത്. ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പിന്തുണയുള്ള എ ബി വി പിക്ക് രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാന ക്യാമ്പസിൽ ഭരണമുറപ്പിക്കാനായി ഭരണകൂടത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയും ഉണ്ടായിരുന്നു. കോടതി തന്നെ റദ്ദാക്കിയ കേസിന്റെ സാങ്കേതികതയുടെ പേരിൽ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയെ അയോഗ്യയാക്കുന്നതു മുതൽ പ്രചരണം തടസ്സപ്പെടുത്തുന്ന സ്ഥിരം പരിപാടി വരെ എ ബി വി പി ഈ തിരഞ്ഞെടുപ്പിൽ നടത്തിയിരുന്നു. എന്നിട്ടും ഇടത് വിദ്യാർത്ഥി സഖ്യത്തിന്റെ മുൻപിൽ അതെല്ലാം തകർന്നടിയുകയായിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥി സ്വാതി സിംഗിനെയാണ് അവസാന നിമിഷം അയോഗ്യയാക്കിയത്. ഇതിനെ തുടർന്ന് ബിർസ അംബേദ്കർ ഫൂലെ സ്റ്റുഡന്റ് അസോസിയേഷന്റെ സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷം പിന്തുണ നൽകി. ഇടതുപക്ഷം പിന്തുണച്ച ബി എ പി എസ് എ സ്ഥാനാർത്ഥി പ്രിയാംശിക്കാണ് പാനലിൽ ഏറ്റവും വോട്ട് കിട്ടിയത്. പിന്തുണ നൽകിയ രീതിയെ ചൊല്ലിപ്പോലും അവസാന നിമിഷം വരെ ഇടതുപക്ഷവും ബി എ പി എസ് സിയും തമ്മിൽ പരസ്യമായ വാക്പോരുണ്ടായിരുന്നു. എന്നിട്ടും ഫാസിസ്റ്റ് സ്ഥാനാർത്ഥിക്കെതിരായി വിദ്യാർത്ഥികൾ ഒന്നടങ്കം വോട്ട് ചെയ്തു. രാജ്യത്തെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലും വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഫാസിസ്റ്റുകൾക്കെതിരെ വോട്ട് ചെയ്തു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഫാസിസ്റ്റുകൾക്കെതിരെ വിഘടിച്ചു നിൽക്കാതെ ഒന്നിച്ചു നിൽക്കാൻ വിദ്യാർത്ഥികൾ പോലും ശ്രമിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തതാണ് പല ദേശീയ മാധ്യമങ്ങളുടെയും ഇന്നത്തെ നിലപാട്. ഭരണപക്ഷത്തിനെതിരെയുള്ള വസ്തുതകൾ പോലും മറച്ചു പിടിക്കാനാണ് മാധ്യമങ്ങൾ താല്പര്യപ്പെടുന്നത്. രാജ്യത്ത് ഇന്ന് കണ്ടുവരുന്ന ഈ മാറ്റങ്ങൾക്കെതിരെയുള്ളതാണ് ജെ എൻ യുവിലെ ഓരോ വിദ്യാർത്ഥിയുടെയും വോട്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമോ എന്നതിനേക്കാൾ യുവതലമുറ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്നുവെന്നുള്ളത് ഒരു ശുഭസൂചന തന്നെയാണ്.